ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഒരു അടിപൊളി വാള മീൻ കിട്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ച്, വാളക്കറി വയ്ക്കാം അല്ലേ? നമുക്ക് വാളക്കറി കണ്ടിട്ട് വരാം. കമോൺ. അപ്പം ഇന്ന് എന്റെ കൂടെ ഉള്ളത് എന്റെ കസിന് കൂടിയാണ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി അന്ന് പ്രസ് ചെയ്യണേ. ഇനി നമുക്കിതിൻ്റെ പല്ലൊന്ന് ഇളക്കി കൊടുക്കാം. കൈ സൂക്ഷിച്ച് വേണം പല്ലിളക്കാനായിട്ട്, ഇല്ലെങ്കിൽ കൈയൊക്കെ നല്ല റെഡ് കളറിൽ രക്തം ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. നമുക്ക് മീൻകറി വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 8 കഷ്ണം ചെറിയ ഉള്ളി, അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 1/4 പരിവം ആ ഒരു അളവിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ടില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. ഞാനിത് മൺചട്ടിയിലാണ് വെക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് 1 തക്കാളി കട്ട് ചെയ്തിടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ മുളക് കൂടി കട്ട് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഫ്ലെയിം ഓണാക്കി ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇതൊന്ന് അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. നമ്മളിത് അരപ്പ് വെന്ത് കിട്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് മീൻ ഇട്ട് എടുക്കുന്നത്. കാരണം മീന് വേവ് കുറവാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് 1 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം. കറിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി മീൻ ഇട്ട് കൊടുക്കുകയാണ്. മീന് നമ്മൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഇതൊന്ന് വെന്ത് ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം കറി എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഇവിടെ മീൻകറിയൊക്കെ നന്നായിട്ട് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇവിടെ എൻ്റെ കസിനാണ് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നും ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നതിൽ കാര്യമില്ല. അപ്പൊ അവള് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയും എങ്ങനെയുണ്ട് നമ്മുടെ മീൻകറി.